നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്ന മാസ്റ്റർ ക്യാമിലെ ലീഡ് ഇൻ ഔട്ട് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ സൈഡാണ്. നമ്മൾക്ക് 2D വർക്കുകളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് 2D ലീഡ് ഇൻ ഔട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് റെക്റ്റാങ്കിൾ പീസ് അടിക്കാനാണ്. 100x60 നമ്മളിവിടെ സൈസ് കൊടുത്തിരിക്കുന്നത്. ഈ ബ്ലോക്കിൻ്റെ സൈസ് നമ്മൾ റോ മെറ്റീരിയലായിട്ട് എടുക്കുന്നതാണ്. നിങ്ങൾ ഈ കാണുന്ന ഔട്ട്സൈഡ് കാണുന്ന ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്, ഓക്കെ, അതിന് നമ്മളിവിടെ ബൗണ്ടിങ് ബോക്സ് ആയിട്ട് നമ്മൾ സ്റ്റോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡോട്ടഡ് ലൈൻസാണ്, ഓറഞ്ച് ഡോട്ടഡ് സൈഡ് ലൈൻസ് നമ്മളുടെ സ്റ്റോക്കാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോർമലി ലീഡ് ഇൻ ഔട്ട് അപ്ലൈ ചെയ്തിട്ടില്ല. ലീഡ് ഇൻ ഔട്ട് എന്ന് പറയുന്നത് ശരിക്കും ടൂളിനെ ലീഡ് ചെയ്ത് കൊണ്ടുവരുന്നൊരു പ്രോസസ്സ് തന്നെയാണ്, ഓക്കെ. അത് ടൂൾ കയറി വരുമ്പോഴും ഇറങ്ങി പോകുമ്പോഴും വർക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ഓരോ ഡെപ്തിനും നമുക്കിങ്ങനെ ലീഡ് ഇന്നും ഔട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അത് എന്താണ്, അത് എന്തുകൊണ്ടാണ് അത് ലീഡ് ഇൻ ഔട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കി. നമുക്ക് നേരെ പാരാമീറ്റർ സൈഡിലേക്ക് പോകാം. ഞാനിവിടെ ഓൾറെഡി ടൂൾ പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 2D കോണ്ടൂർ ചെയ്യാൻ അറിയാത്തവരാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും 2D കോണ്ടൂർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണുക. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ നേരെ ടൂൾ പാത്തിൽ പോവാണ്. ടൂൾ പാത്തിൽ ഇപ്പോൾ നമ്മൾ പാരാമീറ്റർ സൈഡ് ഓപ്പൺ ചെയ്യാം. ഇതിൽ ലീഡ് ഇൻ ഔട്ട് ഇവിടെ ഇപ്പോൾ ഓഫാണ്. ഓഫ് സ്റ്റേജിൽ നമ്മളിത് ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് ആക്റ്റീവ് ആവുള്ളൂ. ഞാനിത് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ ഓഫ് സ്റ്റേജിൽ നമുക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്തത് നോക്കാം. അതിനുശേഷം നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അതിനകത്തുള്ള ഓരോ ഫംഗ്ഷൻസും അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇതൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടൂള് വന്ന് ലൊക്കേറ്റ് ചെയ്ത് എവിടെയാണെന്ന് നോക്കിയാൽ ടൂള് വർക്ക് പീസിലാണ് ഇവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ട, ഇവിടെ നിന്ന് നേരെ ഡെപ്ത് ഇറങ്ങുകയാണ്. അതിനുശേഷം ഇങ്ങനെ കട്ടർ ഓടും. ഇങ്ങനെ ഓടുന്നത് കൊണ്ട് നമുക്ക് ഉള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഓരോ ഡെപ്ത്, നിങ്ങൾക്ക് അറിയാം ഇത് ഓരോ സിംഗിൾ ലൈൻസും ഓരോ ഡെപ്ത് ആണ്. നമ്മൾ 0.5 ആണ് ഡെപ്ത് ഇപ്പോൾ കൊടുത്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലൈൻസ് കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിങ്ങനെ ഓടിയതിന് ശേഷം ലാസ്റ്റ് പാസ്, അതായത് ഓരോ പാസും ഇറങ്ങുന്നത് വർക്ക് പീസിലായിരിക്കും ഡെപ്ത് ഇറങ്ങുന്നതും, അതുപോലെ തന്നെ തിരിച്ച് റിട്ടേൺ പോകുന്നതും അതേ ഡെപ്ത് ഇറങ്ങിയെടുത്തും തന്നെ നേരെ മുകളിലേക്കായിരിക്കും മൂവ് ചെയ്ത് പോവാം. സോ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ ഡെപ്ത് ഇറങ്ങിയത് അല്ലെങ്കിൽ എവിടെ നിന്നാണോ കട്ടർ ഫൈനൽ പാസും കഴിഞ്ഞ് പോകുന്നത് ആ സൈഡിലൊരു ലൈൻ മാർക്കിങ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ലീഡ് ഇൻ ഔട്ട് യൂസ് ചെയ്യുന്നത്. ലീഡ് ഇൻ ഔട്ട് നമ്മൾ കൂടുതലായും ഫിനിഷിംഗ് പ്രോസസ്സിലാണ് നമ്മൾ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ഡെപ്ത് ഒക്കെ കൊടുത്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, അതായത് വണ്ണമത്തി കൂടുതലുള്ള ഡെപ്തുകളും കാര്യങ്ങളും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ലീഡ് ഇന്നും ഔട്ടും കൊടുത്ത് പെട്ടെന്ന് പുറത്ത് ഡെപ്ത് ഇറക്കി അകത്തോട്ട് കയറ്റാറാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിവിടെ പാരാമീറ്റർ സൈഡിൽ ലീഡ് ഇൻ ഔട്ട് ഒന്ന് ഇനേബിൾ ചെയ്യാം. ഞാനിത് ടിക്ക് ചെയ്തു. അങ്ങനെ ആദ്യത്തെ ബ്ലോക്കും ഇവിടെയുള്ള ബ്ലോക്കുകളൊക്കെ അത്യാവശ്യം ടിക്കായിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ വേണ്ടത് ലീഡ് ഇൻ ഔട്ട് ഓൺ ചെയ്യുക. എൻട്രി എക്സിറ്റ് മിഡ് പോയിൻ്റ് അറ്റ് ദ ക്ലോസസ് കൊണ്ടുവരുന്നുണ്ട്. അത് നമുക്ക് ഓണായി കിടന്നട്ടെ, പ്രോബ്ലം ഒന്നുമില്ല. ഇനി എൻട്രിയും എക്സിറ്റും ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് എൻട്രി എന്ന് പറയുന്നത് ആദ്യത്തേത് ഓപ്ഷൻ പെർപെൻഡിക്കുലറാണ്. പെർപെൻഡിക്കുലറിൽ ആദ്യത്തെ ബോക്സ് എന്ന് പറയുന്നത് റാമ്പ് ഹൈറ്റ് നമുക്ക് കൊടുക്കുക, എവിടെ നിന്ന് ഇങ്ങനെ താഴ്ന്നു വരണം എന്നുള്ളത്. അതുപോലെ ഇവിടെ ലെങ്ത് വന്നിട്ടുണ്ട്. ഈ ലെങ്ത് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ആയിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മളെടുക്കുന്ന കട്ടറിൻ്റെ ഡയമീറ്ററാണ് ഇവിടെ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ 100% കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ 12 കട്ടറാണ്, അതുകൊണ്ട് ഇവിടെ 12 എന്ന് കാണിച്ചിട്ടുണ്ട്. 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടറിൻ്റെ ഫുൾ ഡയമീറ്റർ ലെങ്ത് ആയിരിക്കും ഈ കാണിക്കുന്നത്, ഡയമീറ്റർ ആയിരിക്കും കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാക്കിയുള്ള ആർക്കെന്നുള്ളിടത്തെല്ലാം നമ്മൾ 0 ചെയ്യണം. ഈ രണ്ട് ഓപ്ഷൻ്റെ അകത്തും പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമാണ് ഞാനിപ്പോൾ എനേബിൾ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ടാൻജൻറ്റ് ഓൺ ആക്കിയിട്ടില്ല, അതുപോലെ തന്നെ ആർക്ക് റേഡിയസ് ഉള്ളതും കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളിവിടെ ഓരോന്ന് ക്ലിക്ക് ചെയ്ത്, അതായത് പെർപെൻഡിക്കുലർ ആണെന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ടാൻജൻറ്റ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് വർക്കിലേക്ക് കയറി മെറ്റീരിയൽ റിമൂവ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് വെച്ചിട്ട് കയറി വരിക, ഒരു റേഡിയസോടുകൂടി വരുന്ന രീതിയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. കണ്ടോ, ഓക്കെ, അത് എൻട്രിയിലും എക്സിറ്റിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ രണ്ടിനകത്ത് പെർപെൻഡിക്കുലർ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. വേറെയുള്ള ഓപ്ഷൻസ് ഒന്നും ഓൺ ആക്കുന്നില്ല, ജസ്റ്റ് ടിക്ക് ചെയ്യാണ്. ഇന്ന് റീജനറേറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇവിടെ ലൈൻ പുറത്തോട്ട് വന്നതായിട്ട് കാണാൻ പറ്റും. ഓരോ ഡെപ്തും ഇവിടെ ഇറങ്ങിയതിന് ശേഷം ഇതിലേ അങ്ങ് പോകും. ഓരോ ടൂൾ പാത്ത് കംപ്ലീറ്റ് ചെയ്യും, അതിനുശേഷം തിരിച്ച് റിട്ടേൺ വന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്നായിരിക്കും ഡെപ്ത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ടൂളിലെ ലൊക്കേഷൻ. കണ്ട, നിങ്ങൾക്ക് കാണാൻ പറ്റിയത് പുറത്താണ്, വർക്ക് പീസിന് പുറത്ത് ഡെപ്ത് ഇറങ്ങിയിട്ട് വർക്കിലേക്ക് മുട്ടി മെറ്റീരിയൽ റിമൂവ് ചെയ്യും. ഓക്കെ, ഇതുപോലെ ഓടി
ഒരു പാസ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് അടുത്ത ഡെപ്ത് കയറിയായിരിക്കും വരിക. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വേണമെങ്കിൽ എൻട്രി എക്സിറ്റും ഓരോന്നിനായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് നമ്മൾ പോകുന്നത്, ഇതിൽ പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ ലെങ്തും റാം ഹൈറ്റും ഉള്ളത് കൊടുത്തിട്ടുണ്ട്. ഇനി ആർക്ക് റേഡിയസ് കൂടെ അപ്ലൈ ചെയ്താൽ എങ്ങനെയുണ്ടെന്ന് അറിയാം. നമുക്കിവിടെ ഒരു 80% ഞാൻ ആർക്ക് റേഡിയസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടറിൻ്റെ 9.6 mm മൂവ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ എൻട്രിയിലും കൊടുക്കാം എക്സിറ്റിലും കൊടുക്കാം. ഞാനിത് എക്സിറ്റിലേക്ക് ഇത് തന്നെ വരണമെന്നുണ്ട്. ഇവിടുത്തെ ഒരു റൈറ്റ് ആരോ മാർക്ക് ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അത് അവിടെ വരും. ടിക്ക് ചെയ്യുക, റീജനറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കട്ടറ് വരുന്ന ലൊക്കേഷൻ, അതിനുശേഷം കട്ടർ ഇവിടുന്ന് ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ പോകും. അതിനുശേഷം എല്ലാം കഴിഞ്ഞ് കട്ടർ ഇവിടുന്ന് വന്ന് ഈ റേഡിയസ് കംപ്ലീറ്റ് ചെയ്ത് ഇവിടുന്ന് അടുത്ത ഡെപ്ത് ഇറങ്ങും. നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്യാം കട്ടർ എവിടെയാണ് വരുന്നത് നോക്കി. കണ്ട കട്ടർ ഇവിടെ വന്നിട്ട് ഡെപ്ത് ഇറങ്ങാൻ പോവുകയാണ്. കട്ടർ ഇവിടുന്ന് ഡെപ്ത് ഇറങ്ങി ഒരു പാസ് അങ്ങനെ അങ്ങ് ഓടും. അതിനുശേഷം അടുത്ത പാസ് അതേ റേഡിയസിൽ, ടാഞ്ചൻ്റ് റേഡിയസിൽ വന്നിട്ട് ഡെപ്ത് അവിടെ ഇറങ്ങി അടുത്ത ഡെപ്ത് അതേപോലെ തന്നെ പോകും. ഇപ്പോൾ ഇവിടെ ഓരോ പാസ് പോകുമ്പോഴും റിട്രാക്റ്റ് ഹൈറ്റ് എന്നൊരു സംഭവമുണ്ട്. ഓക്കെ, റിട്രാക്റ്റ് ഹൈറ്റ് ഇവിടെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഔട്ടിറങ്ങിയിട്ട് അവിടുന്ന് നേരെ പൊങ്ങിയായിരിക്കും അപ്പുറത്തേക്ക് പോകുന്നത്. അതായത് നമ്മൾ ക്ലിയറൻസ് ഹൈറ്റ് എന്ന് പറയുന്ന സംഭവത്തിൽ കൊടുത്തിട്ട് പോലെ പൊങ്ങിയായിരിക്കും കട്ടർ അപ്പുറത്തേക്ക് പോവുക. അതുകൊണ്ട് ഇവിടെ നിന്ന് അതേ രീതിയിൽ തന്നെ, അതായത് ആ നിന്ന ഡെപ്തിൽ തന്നെ അടുത്ത ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യില്ല ഡെപ്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതായിരിക്കും അതിനൊരു പ്രത്യേകത. കണ്ട ഇവിടെ നിങ്ങൾക്ക് മഞ്ഞ ലൈൻ കാണാൻ സാധിക്കും. ഈ മഞ്ഞ ലൈൻ എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യവും ഡെപ്ത് കഴിഞ്ഞ് തിരിച്ചിവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റിട്രാക്ട് ഹൈറ്റിൽ, ഈ കാണുന്ന യെല്ലോ ലൈനിലേക്ക് ഹൈറ്റ് പൊങ്ങിയിട്ടായിരിക്കും അടുത്ത ഡെപ്തിലേക്ക് പോവുകയുള്ളൂ. അങ്ങനെ ഓരോ ഡെപ്തും കംപ്ലീറ്റ് ആകുന്നു. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കിതൊന്ന് ഓടിച്ചു നോക്കാം. ഇങ്ങനെ 3D ആയിട്ട് ഒന്ന് ഓടിച്ചു നോക്കാം. ഇവിടെ ഈ ഹൈറ്റ് പൊങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു. കണ്ടോ ഈ ഹൈറ്റ് റിട്രാക്ഷൻ വരും. ഇത് നമുക്ക് ശരിക്കും ടൈം ലോസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഈ ഒരു ഹൈറ്റ് ഇവിടുന്ന് പൊങ്ങി അടുത്ത ഡെപ്തിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്ലിയറൻസ് ഹൈറ്റ് നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഓരോ ഡെപ്തും ക്ലിയറൻസ് ഹൈറ്റിൽ പൊങ്ങി അല്ല റിട്രാക്ട് ഹൈറ്റിൽ പൊങ്ങിയിട്ട് വരുന്നത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ, നമുക്കിവിടെ പാരാമീറ്റർ ഓപ്പൺ ചെയ്ത് ഡെപ്തിൽ വന്നു കഴിഞ്ഞാൽ കീപ് ടൂൾ ഡൗൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇത് ടിക്ക് ചെയ്ത് നിങ്ങൾ കൊടുത്തിരുന്നു കഴിഞ്ഞാൽ ആ റിട്രാക്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് അവിടെ തന്നെ ടൂള് താഴെ നിന്ന് തന്നെ അടിച്ച് ആ ഒരു ഡെപ്തിൽ കൂടെ തന്നെ നമുക്ക് മൂവ് ചെയ്ച്ച് കട്ടറിനെ ഓടിക്കാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് ഇതിലൊന്ന് ഓടിച്ച് നോക്കാം. നമുക്ക് 3D ആയിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യത്തെ ഡെപ്ത് ഇറങ്ങി ഉണ്ടോ, അവിടുന്ന് തന്നെ കട്ടർ ഇത് പോകും, ഹൈറ്റ് പൊങ്ങുന്നില്ല. അതേ ഡെപ്തിൽ തന്നെ നിന്നുകൊണ്ട് അടുത്ത ഡെപ്ത് ഇറങ്ങി മൂവ് ചെയ്യും. അതായത് ഇൻക്രിമെൻ്റലിൽ അവിടുന്ന് ഡെപ്ത് ഇറങ്ങും, റിട്രാക്ട് ഹൈറ്റ് പോകാതെ ഓടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ പാരാമീറ്റർ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ലീഡ് ഇൻ ഔട്ടിനകത്ത് നമുക്ക് സെറ്റ് നോക്കാൻ പറ്റുന്നത് ഇവിടെ ടാഞ്ചൻ്റാണ്. ടാഞ്ചൻ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് രണ്ടും, അതായത് ലെങ്തും കൊടുക്കാം ആർക്ക് റേഡിയസും വേണമെങ്കിൽ കൊടുക്കാം. ആർക്ക് റേഡിയസ് ഓഫ് ചെയ്യാം, ഞാനൊരു ടിക്ക് ചെയ്യാണ്. ഇനി അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. കണ്ടോ ഇതുപോലെ റേഡിയസ് നമുക്ക് കുറേ കൂടെ ബാക്ക് ഇറങ്ങി വരും. സെയിം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആർക്ക് അപ്ലൈ ചെയ്യുന്നത് പെർപെൻഡിക്കുലർ എടുത്തിട്ട് ആർക്ക് അപ്ലൈ ചെയ്യുന്നതും ടാഞ്ചൻ്റ് ഡയറക്റ്റ് കൊടുക്കുന്നതും ഏകദേശം സിമിലർ ആണ്. ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡെപ്ത് ഇറങ്ങി ഉണ്ടോ. ഇപ്പോഴും ടൂൾ കീപ് ഡൗൺ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ്, കീപ് ടൂൾ ഡൗൺ എന്നുള്ളത് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് അതേ ഡെപ്തിൽ തന്നെ ഓടുന്നത്. അല്ലെങ്കിൽ അത് ഹൈറ്റ് പൊങ്ങിയിട്ടായിരിക്കും വരിക. നമുക്ക് ഇങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് യൂസ് എൻട്രി പോയിന്റ്. നമുക്കിത് യൂസ് എൻട്രി പോയിന്റ്, എൻട്രിയിൽ മാത്രം ഈ പറഞ്ഞ പോലെ ഈ പെർപെൻഡിക്കുലറായിട്ട് മാർക്കും കാര്യങ്ങളും വേണം മതി എന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ കൊടുക്കുക. അത് ഫസ്റ്റ് എൻട്രി എൻ്റർ ദ ഫസ്റ്റ് ഡെപ്ത് ഘട്ടമുള്ളി ഒരു പ്രാവശ്യം വരുമ്പോഴത്തേക്ക് മാത്രം, ആദ്യത്തെ ഇതിന് മാത്രം നമുക്ക് ലീഡ് ഇന്ന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് രണ്ട് ടിക്ക് ചെയ്ത് അത് കൊടുക്കും. അല്ലെങ്കിൽ ഓരോ ഡെപ്തിനും എന്തുണ്ടാവും ലീഡ് ഇന്ന ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ലീഡ് ഔട്ടിനകത്തും. അതുപോലെ തന്നെ നമുക്ക് അവസാനത്തെ പാസിൽ മാത്രം ടൂളിനെ
എക്സിറ്റ് അടിച്ച് പൊക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഇത് രണ്ട് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും വരും. അപ്പോൾ നമുക്ക് അതൊന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം, നമുക്ക് ലൈൻ നോക്കുമ്പോൾ കാണാൻ പറ്റും. കണ്ടോ, ഇതിൽ ഫസ്റ്റ് ഡെപ്തിൽ മാത്രം വന്നിറങ്ങി ഇങ്ങനെ ഇറങ്ങിപ്പോകും. അടുത്ത ഡെപ്തുകളെല്ലാം നമ്മൾ വർക്കിൽ തന്നെ ഡെപ്ത് ഇറങ്ങും. അതിനുശേഷം ലാസ്റ്റ് പാസ് വരുമ്പോൾ മാത്രം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാറി നേരെ പോകും. അപ്പം അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പം ലീഡ് ഇൻ ഔട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഡെപ്ത് നമുക്ക് റാമ്പ് ഓപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ 2D റാമ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട്, അതായത് ഓരോ പാസും ഡെപ്ത് ബൈ ഡെപ്ത് ആയിട്ട് ഓടുകയും ചെയ്യും. അതായത് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഡെപ്ത് ഇറങ്ങി ഇറങ്ങി ഓടും, ഒറ്റ ഡെപ്തായിട്ട് ഇറങ്ങുമല്ല ചെയ്യണത്. നമ്മൾ എത്രയാണ് ഡെപ്ത് കൊടുക്കുന്നത് ആ ഡെപ്ത് ഓട്ടത്തിനുള്ളിൽ റീച്ച് ചെയ്ത് താഴേക്ക് ഒരു സ്പൈറൽ മോഡൽ താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ മാർക്കിംഗ് ഒന്നും വരില്ല. പിന്നെ ലാസ്റ്റ് പാസ് വരുമ്പോൾ മാത്രം ഇത് അപ്ലൈ ചെയ്താൽ സിമ്പിളായിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പം ലീഡ് ഇന്നായിട്ടും കൊടുക്കേണ്ടത്, അതായത് നമ്മൾ എൻട്രിയിലും എക്സിറ്റിലും മാത്രം മതി ലീഡെങ്കിൽ നമ്മൾ റാമ്പ് ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കട്ട് പാരാമീറ്ററിൽ റാമ്പ് എടുക്കുക. ഇനി അതല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ, നമ്മൾ 2D വെച്ചിട്ട് 1x1x ഡെപ്ത് ആയിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മാത്രം നമ്മൾ ലീഡ് ഇൻ ഔട്ടിനകത്ത് ഈ പറഞ്ഞ പോലെ എൻട്രിയും എക്സിറ്റും നമ്മൾ ഇതാക്കിയിടുക. എന്താണ് അത് ഓഫ് ചെയ്തിട്ടേക്കാം. നമുക്ക് സാധാരണ പോലെ തന്നെ പെർപ്പെൻഡിക്കുലർ ആണ് പെർപ്പെൻഡിക്കുലർ, ടാൻജൻ്റ് ആണ് ടാൻജൻ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഓവർ റൈഡ് സ്പീഡൊക്കെ കൊടുക്കാം എൻട്രി എക്സിറ്റൊക്കെ ചെയ്യുന്ന സമയത്ത്, അത് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പ്ലേ ചെയ്തേക്കാം. റീജനറേറ്റ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, സോറി, നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നുണ്ട്. ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്യുക, വാട്സപ്പ് ചെയ്താൽ മതി, ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. പുതിയ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.